Hi friends, PSC Learning Tricks in the Budiri video lake, Everkum Swagadam. Kerala PSC Ude, Varan Boguna, LDC Parisha, Leshe Machinamada Classical Aramikiana, Tendayati Idibatinalil, LDC Nadanam, and Agrahekina, Kutagar and Dangle, Namukurimich Padanam Duranga, Adamatramala, LDC Nadanam, and the Varanda the Valade, Valli Urikadambiana, Adinim in Ningal Chayenda, Kurchadikan carrying Alunda. Ada either. ഏതൊരു മത്സര പരീക്ഷയും വിജയിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം തന്നെ പരീക്ഷയുടെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ് അതുപോലെ തന്നെ സിലബസിനനുസരിച്ച് കൃത്യമായി തയ്യാറെടുക്കുക സിലബസിലെ ഓരോ ടോപ്പിക്കും നന്നായി പഠിച്ചെടുക്കുക അടുത്ത കാര്യം ഈ സിലബസിൽ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും നന്നായി റിവൈസ് ചെയ്യുക റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഒരു ദിവസം ഒരു മൂന്ന് ടോപ്പിക്കേ പഠിക്കുന്നുള്ളൂ എങ്കിലും ആ മൂന്ന് ടോപ്പിക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതായത് മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടുതലും വർക്കൗട്ട് ചെയ്ത് നോക്കുക അതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നതുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി എഴുതി എത്ര മാർക്ക് കിട്ടുന്നു എന്നത് നോട്ട് ചെയ്ത് വെക്കുക ഓരോ മോക്ക് ടെസ്റ്റുകൾ കഴിയും തോറും നിങ്ങൾ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തു എന്നത് ആ ഒരു മാർക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഇങ്ങനെ കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോകുന്ന ഏതൊരു കൂട്ടുകാർക്കും എൽ ഡി സി 2024 നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ മിഷൻ എൽ ഡി സി 2024 എന്നൊരു സെക്ഷൻ തുടങ്ങുകയാണ് എൽ ഡി സി ഒന്നിച്ച് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്നുകൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകാം ഒരു കമ്പൈൻ സ്റ്റഡി രൂപത്തിലായിരിക്കും ക്ലാസ്സുകൾ ചെയ്യുന്നത് സിലബസ് കവർ ചെയ്യുന്ന മോഡൽ എക്സാമുകൾ എസ് സി ആർ ടി എൻ സി ആർ ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ക്ലാസ്സുകൾ മുൻവർഷ ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കറണ്ട് അഫേഴ്സ് ഡെയിലിയുള്ള കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലായിട്ട് മുന്നോട്ട് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെയോടൊപ്പം കൂടാ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇടങ്ങാം ഇന്ന് നമ്മൾ ഒരു മോഡൽ എക്സാം തന്നെയാണ് ആദ്യം തന്നെ മോഡൽ എക്സാം എന്ന് പറയാൻ വേണ്ട ഒരു റിവിഷൻ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയാം കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 25 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ചോദ്യോത്തര ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നൊന്ന് നോട്ട് ചെയ്യാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെമിസ്ട്രിയിൽ നിങ്ങൾ എത്രമാത്രം മുന്നോട്ട് വന്നു എന്ന് നമുക്കറിയണം അതനുസരിച്ച് വേണം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ നിന്നൊരു മോഡൽ എക്സാം ആണ് മോക്ക് ടെസ്റ്റ് ആണ് 25 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഇത് ജസ്റ്റ് നിങ്ങളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അതനുസരിച്ച് വേണം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ഓക്സിജൻ ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ രണ്ടാമത്തെ ചോദ്യം നോക്കാം പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ഓക്സിജൻ ഉത്തരം ഓക്സിജനാണ് പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൻ്റെ 65% എന്താണ് ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ 65% അടുത്ത ചോദ്യം ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഉത്തരം ലിഥിയം ഉത്തരം ലിഥിയം ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് എന്താണ് ലിഥിയമാണ് അടുത്ത ചോദ്യം ഏത് മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ് 100 എന്നത് ഏത് മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ് 100 ഉത്തരം ഫെർമിയം ഉത്തരം എന്താണ് ഫെർമിയം ഫെർമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 100 ആണ് അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ഏറ്റവും ഉയർന്ന
ഉരുക്കൽ നില, അതായത് ഏറ്റവും ഉയർന്ന മെൽറ്റിംഗ് പോയിൻ്റുള്ള ലോഹം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ടങ്സ്റ്റൺ. ഉത്തരം എന്താണ്? ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഉയർന്ന മെൽറ്റിംഗ് പോയിൻ്റുള്ള ലോഹം, ടങ്സ്റ്റൺ. അടുത്തത് ഏഴാമത്തെ ചോദ്യം, സാന്ദ്രത കൂടുതലിൽ രണ്ടാം സ്ഥാനത്തുള്ള, അതായത് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള മൂലകങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള മൂലകം ഏതാണ്? ഉത്തരം ഇറിഡിയം. ഉത്തരം ഇറിഡിയം. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യമാണ്, ബ്ലാക്ക് ലെഡ്, സോറി ലെഡ് എന്നാണ് ഉത്തരം, ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന എന്താണ്? ഉത്തരം ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. അടുത്തത് ഏറ്റവും നന്നായി വൈദ്യുതി കടത്തിവിടുന്ന അലോഹം, ഏറ്റവും നന്നായി വൈദ്യുതി കടത്തിവിടുന്ന അലോഹം സിലിക്കോൺ. ഏറ്റവും നന്നായി വൈദ്യുതി കടത്തിവിടുന്ന അലോഹം ഏതാണ്? സിലിക്കോൺ. ഏറ്റവും കൂടുതൽ രാസപ്രതിപ്രവർത്തന ശേഷിയുള്ള മൂലകം, ഏറ്റവും കൂടുതൽ രാസപ്രതിപ്രവർത്തന ശേഷിയുള്ള മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഉത്തരം ഫ്ലൂറിൻ. പതിനൊന്നാമത്തെ ചോദ്യമാണ്, സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറം, സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറം എന്താണ്? മഞ്ഞയാണ്. സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറം മഞ്ഞ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ആദ്യമായി ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുത്തത് ആരാണ്? ആദ്യമായി ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുത്തത് ആരാണ്? ഉത്തരം ചാൾസ് മാർട്ടിൻ ഹാൾ. ചാൾസ് മാർട്ടിൻ ഹാൾ. പതിമൂന്നാമത്തെ ചോദ്യം, അസ്ഥിയിലെ പ്രധാന ഘടകം, അസ്ഥിയിലെ പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥിയിലെ പ്രധാന ഘടകം. അടുത്തത് പതിനാലാമത്തെ ചോദ്യം, റബ്ബറിൻ്റെ വൾക്കനൈസേഷന് ഉപയോഗിക്കുന്നത്, റബ്ബറിൻ്റെ വൾക്കനൈസേഷന് ഉപയോഗിക്കുന്നത് എന്താണ്? സൾഫറാണ്. സൾഫറാണ് റബ്ബറിൻ്റെ വൾക്കനൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം, ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം, ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം. ഉത്തരം ആർഗൺ. ഉത്തരം ആർഗൺ. അടുത്തത് പതിനാറാമത്തെ ചോദ്യം, ഏതിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്, ഏതിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്? ഉത്തരം മാഗ്നീസ്. ഉത്തരം മാഗ്നീസ്. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമേതാണ്? റോട്ട് അയൺ ആണ് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ. അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ്, ഏതിൻ്റെ അയിരാണ് മാലക്കൈറ്റ്, ഏതിൻ്റെ അയിരാണ് മാലക്കൈറ്റ്? ഉത്തരം ചെമ്പ്. ഉത്തരം ചെമ്പ്. അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യമാണ്, ഏതിൻ്റെ രാസനാമമാണ് ബേസിക് കോപ്പർ കാർബണേറ്റ്, ഏതിൻ്റെ രാസനാമമാണ് ബേസിക് കോപ്പർ കാർബണേറ്റ്? ഉത്തരം ക്ലാവ്. ഉത്തരം ക്ലാവ്. അടുത്തത് ഇരുപതാമത്തെ ചോദ്യം, കാലിയം എന്ന പേരിലും അറിയപ്പെടുന്നത്, കാലിയം എന്ന പേരിലും അറിയപ്പെടുന്നത് എന്താണ്? പൊട്ടാസ്യമാണ്. കാലിയം എന്ന പേരിലും അറിയപ്പെടുന്നത് പൊട്ടാസ്യം. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യമാണ് അടുത്തത്, എന്തിൻ്റെ സാന്നിധ്യം അറിയാനായാണ് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത്, എന്തിൻ്റെ സാന്നിധ്യം അറിയാനാണ് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത്? ഉത്തരം അയഡിൻ. ഉത്തരം അയഡിൻ. ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു, എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡാണ് എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു. അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ്, ആറ്റോമിക് ബ്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം, ആറ്റോമിക് ബ്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സീസിയം. ഉത്തരം സീസിയം. ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യം, ഡബ്ല്യു എന്ന അക്ഷരം ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്, ഡബ്ല്യു എന്ന അക്ഷരം ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ടങ്സ്റ്റണിൻ്റെ പ്രതീകമാണ്. ഉത്തരം ടങ്സ്റ്റൺ. ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം, എക്സ്റേ റേഡിയോ കോൺട്രാസ്റ്റ് ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം, എക്സ്റേ റേഡിയോ കോൺട്രാസ്റ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഉത്തരം ബേരിയം. ഉത്തരം ബേരിയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ മോഡൽ എക്സാമാണ് നടത്തിയത്. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സിലബസിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളും ഇതുപോലെയുള്ള മോഡൽ എക്സാമുകളും നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നതായിരിക്കും. കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഡെയിലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് നമ്മുടെ കൂടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.